ഈ ഒരു ഫോറസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഷെവർലെറ്റിന്റെ ബാറ്ററി വെച്ചിട്ടായിരുന്നു വണ്ടി ഇറങ്ങി. നമ്മുടെ മനസ്സിലുണ്ടെന്ന ഒറ്റ പോക്കാണ്, കാരണം ആ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് ആയ ഒരു 120 PS പവർ. Hey, hello guys, welcome back to my YouTube channel Revokid Vlogs. Autonomy is an illusion. ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഓൾഡ് സ്കൂൾ ജാപ്പനീസ് സ്റ്റേഷൻ വാഗൺ കാർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി കാണണ്ടേ, ഇതാ ഈ സുബാറുവിന്റെ ഫോറസ്റ്റർ എന്ന് പറയുന്ന വണ്ടിയായിട്ടാണ് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ വന്നിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1998 സുബാറുവിൻ്റെ ഈ ഒരു ഫോറസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി ഇറങ്ങിയത്. അതിനുശേഷം 2003 ഈ ഒരു വണ്ടിയുടെ സെക്കൻഡ് ജനറേഷൻ ലോഞ്ച് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ദ 2003 മോഡൽ സെക്കൻഡ് ജനറേഷൻ സുബാറു ഫോറസ്റ്റർ എന്ന് പറയുന്ന വണ്ടിയാണ്. ആൻഡ് മോഡ്സ് ഒക്കെ വരുത്തിയിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സുബാറുവിൻ്റെ ഫോറസ്റ്റർ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ഈ ഒരു വണ്ടിനെ പറ്റി മൊത്തത്തിലൊന്ന് അറിയാം. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് മലയാളം വ്ളോഗ് ഓഫ് ദി സുബാറു ഫോറസ്റ്റർ. സ്ട്രേറ്റ് അവേ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ബേയിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത്. അയ്യോ, വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഒരു ഹുഡാണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു നല്ലൊരു ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് 1994 CC 2 L ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ബോക്സർ എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ബോക്സർ എഞ്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അലൂമിനിയം വെച്ചാണ് ഇതിൻ്റെ ക്രാങ്ക് കേസും സിലിണ്ടർ ഹെഡ്സും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നല്ല രീതിയിൽ തന്നെ നമുക്ക് വണ്ടിയുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അത് മാത്രമല്ല, ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് വണ്ടിയുടെ പവർ ടു വെയിറ്റ് റേഷ്യോയുടെയും എഞ്ചിൻ പെർഫോമൻസും ഭയങ്കരമായിട്ട് നമ്മുടെ വണ്ടിയിൽ ഇമ്പ്രൂവ് ആവുന്നതാണ്. സോ നല്ലൊരു ഹാൻഡിലിങ്ങും സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1 lakh ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. ആൻഡ് നൗ ഇപ്പോഴും ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ പിൻ ഡ്രോപ്പ് സൈലൻറ്റ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഈ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറലി ആസ്പയേർഡ് 120 PS പവേഴ്സ് നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, 178 Nm ടോർക്കും നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ ഹുഡ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടിയുടെ ഈ വാതം അടങ്ങിപ്പോക്കോളും. ഇതാ ഒറ്റ നോട്ടത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലവനായ ഉണ്ണി എന്നുള്ളൊരു മുഖഭാവത്തോട് കൂടിയതാണ് നമ്മുടെ ഈ ഒരു സുബാറു ഫോറസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് എന്ന് തന്നെ പറയുന്നത്. പിന്നെ ഈ ഒരു സെൻറ്ററിലായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സുബാറുവിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അയ്യോ, അവർ ബാഡ്ജിങ് ഒക്കെ തന്നെ കണ്ടോ, കുറേ സ്റ്റാർ ഷേപ്പുകളോ എന്തോ സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ ബാഡ്ജിങ്ങിൽ വരുന്നത്. പിന്നെ നേരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്രില്ല് എന്ന് പറഞ്ഞ ക്രോം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് ഫ്രണ്ട് ഗ്രില്ലാണ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത് വണ്ടിയുടെ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് തന്നെ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ഫ്രണ്ട് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയൊരു ഫ്രണ്ട് ബമ്പേഴ്സാണ് നമ്മുടെ ഈ ഒരു സുബാറുവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് തന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള വലിയൊരു ഫോഗ് ലാംപ്സാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫോഗ് ലാമ്പും ഈ ഒരു ഹെഡ് ലാമ്പും വരുന്നത് ഹാലജൻ ബൾബ്സാണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു പാർക്ക് ലാമ്പ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്.
ആക്ച്വലി ഈ ഒരു ഫോറസ്റ്റർ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നത് ഷെവർലെറ്റിന്റെ ബാഡ്ജിങ് വെച്ചിട്ടായിരുന്നു വണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ സുബറുവിന് നമ്മുടെ ഇന്ത്യയിലേക്ക് വണ്ടി ഇറക്കുമതി ചെയ്യാനായിട്ട് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. സോ ഷെവർലെറ്റ് അവരെ ഹെൽപ്പ് ചെയ്തു, വണ്ടി ഷെവർലെറ്റിന്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ ഇന്ത്യയിൽ വണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നു. വിച്ച് മീൻസ് നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് സി ബി യൂണിറ്റ് ആയിട്ട് ജാപ്പനിൽ നിന്ന് വണ്ടി ഇന്ത്യയിലെത്തും. ഇന്ത്യയിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സുബറുവിന്റെ ഈ ഒരു ബാഡ്ജിങ്ങിന് പകരമായിട്ട് നമ്മൾ ഷെവർലെറ്റിന്റെ ബാഡ്ജിങ് വെച്ച് നമ്മുടെ വണ്ടി ഇന്ത്യയിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നു. ലക്കിലി ഒരു 100 വണ്ടിക്ക് അടുത്തോളമാണ് നമ്മുടെ ഇന്ത്യയിൽ സെയിൽ ആയിട്ടുള്ളൂ. ആൻഡ് അതിൽ തന്നെ കേരളത്തിൽ ഒരു 3-4 വണ്ടി മാത്രമാണ് ഈ ഒരു സുബറു നമ്മുടെ ഇന്ത്യയിലുള്ളൂ. സോ ബാക്ക് ടു ദ ഫോറസ്റ്റർ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വേൾഡ് റാലി ബ്ലൂ കളർ സ്കീമിൽ ഒരു വണ്ടി കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പെയിന്റ് സ്കീം എന്ന് തന്നെ പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി സെക്കൻഡ് ജനറേഷൻ സുബറു ഫോറസ്റ്റർ വിത്ത് ദിസ് പെയിന്റ് സ്കീം ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഒരു ഒറ്റ കളറിൽ ഈ ഒരു ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വീലാർസും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള ഒരു വീലാർസാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അവർ നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കാം. 18-inch 18-inch ഡിസ്ക് ബ്രേക്കോട് കൂടി ഒരു അലോയ് വീൽസാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഈ ഒരു ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പോകണ ഈ ഒരു ലൈൻസ്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നേരെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഹുഡിൻ്റെ ഒരു ലൈനിങ് എല്ലാം പോയിക്കണുണ്ടോ, എല്ലാം തന്നെ മൊത്തത്തിൽ കാണാൻ നല്ലൊരു അപാര ഭംഗിയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റിയർ വ്യൂ മിറേഴ്സ് വരുന്ന ഇവിടെയാണ്. സാധാരണ ഒരു പിയാനോ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ സൈഡ് വ്യൂ മിറേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ ഡോർ ഹാൻഡിൽസ് എല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ സാധാ വണ്ടികളെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നേരെ നമ്മൾ ഈ റിയർ സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഈ ഒരു റിയർ ഡോറിൻ്റെ ഇവിടുന്ന് ഒരു ലൈൻസ് എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ലിഡ് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇവിടെ നമ്മുടെ AWD എന്നുള്ള ഓൾ വീൽ ഡ്രൈവിൻ്റെ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു സുബറു ഫോറസ്റ്റർ എന്ന് പറയുന്ന വണ്ടി ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവാണ്. അതുപോലെ നമ്മൾ ഈ റിയർ ടയറിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ 18-inch അലോയ് വീൽസാണ് വരുന്നതെങ്കിലും നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബ്രേക്സ് എന്ന് പറയുന്ന ഡ്രം ബ്രേക്സാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുവാണെങ്കിൽ അയ്യോ കൊള്ളാം, ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു റിയർ പ്രൊഫൈലാണ് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഭയങ്കരമായ ഒരു വിൻഡോ സ്പേസ് എന്ന് തന്നെ പറയാം, കാരണം നല്ല വലിയ ഒരു വിൻഡോ സ്പേസാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ വന്നിട്ടുള്ളത്. അതിനെ നേരെ താഴെയായിട്ട് സുബാറു എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ. പിന്നെ നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതാ ഫോറസ്റ്റർ 2.0x എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറ സൈഡിൽ വീണ്ടും നമ്മുടെ AWD ഒരു ബാഡ്ജിങ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ട്രയാംഗിൾ ഷേപ്പ് പോലത്തെ ഒരു ടൈനി ടെയിൽ ലാംപ്സാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതാ അതിങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കും അതിൻ്റെ ഒരു ക്ലാഡിങ് വരുന്ന രീതിയിലാണ് ഈ ഒരു ടെയിൽ ലാംപ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ റിയർ ബമ്പേഴ്സിലേക്ക് നോക്കുവാണെങ്കിൽ റിയർ അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള റിയർ ബമ്പേഴ്സാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് ടിപ്പ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഫിനിഷും ഇവിടെ ഒരു പ്ലേറ്റ് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട് തന്നെ. ഇനി അവിടെ നിന്ന് നേരെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്താ അതുപോലെ റിയർ വൈപ്പേഴ്സ് നമ്മുടെ വണ്ടിയുടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് ഓപ്പണായി വരും. അയ്യോ ഒരു ലോഡ് സ്ഥലം എന്ന് പറയാം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ, കാരണം നല്ല വലിയ ഒരു ബൂട്ട് സ്പേസ് നമ്മുടെ വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട്, ഇതിങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ടോപ്പ് പോലെയായി. ഇതാ ഒരു സെപ്പറേഷൻ വന്നു നമ്മുടെ ഈ ഒരു ലഗേജ് സ്പേസിനും അതിന് മുകളിലൊരു സെപ്പറേഷനും കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ നമുക്ക് നേരെ റിട്ടേൺ അങ്ങോട്ടേക്ക് തന്നെ വിട്ടേക്കാം. നമ്മുടെ ഒരു ബൂട്ടിലെ ബാക്കി സംഭവങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ടോൾ ബോൾ ചാർജ് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തൂക്കിയിടാനായിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഹുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ. പിന്നെ നേരെ നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ ഇതാ കണ്ടോ ഇവിടെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ട്, ഇതെല്ലാം ഒരു അറയെന്ന് പറയാം, കാരണം കുറേ സ്റ്റോറേജ് സ്പേസാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്പെയർ വീലും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്. പിന്നെ നേരെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടൂൾസും കാര്യങ്ങളെല്ലാം വയ്ക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെയും അടുത്തൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വണ്ടിയുടെ ജാക്കിയുടെ സംഭവങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ടൂൾസ് വയ്ക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് സീറ്റും കൂടി നമ്മൾ ഫ്രണ്ടിലേക്ക് കിടത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു ലോഡ് രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള ഒരു വീതിയുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബൂട്ടിൻ്റെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ വണ്ടിയുടെ ബൂട്ട് ക്ലോസ് ചെയ്തിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ നമ്മൾ അപ്പർ സൈഡ് കണ്ട പോലെ തന്നെ ഇപ്പുറ സൈഡിലും അവർ ഐഡൻറ്റിക്കലായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. പിന്നെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ചെറിയൊരു റൂഫ് റെയിൽസ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം ഒത്തിരി മേപ്പോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കാത്ത ടൈപ്പിലുള്ള രണ്ട് റൂഫ് റെയിൽസാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വിൻഡോ സ്പേസ് എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ, ഈ ഒരു സൈഡിലെ വിൻഡോ സ്പേസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു വിൻഡോ സ്പേസാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അവിടെ തന്നെ ഇത് ഓക്കെ സുബാറു എന്നുള്ളൊരു ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി ഓക്കെ സുബാറു. അവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു
പാസഞ്ചർ സീറ്റിലേക്ക് ആയിരുന്നു നോക്കുവാണെങ്കിൽ നമുക്കൊന്ന് കയറി പോയി നോക്കാം. വൗ അയ്യോ, ഫ്രെയിംലെസ് ഡോസ് ആണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. നമ്മുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂപ്പർ കാർ സെഗ്മെന്റിലൊക്കെയാണ് അഥവാ ഒരു സ്പോർട്സ് കാർ സെഗ്മെന്റിലാണ് ഇങ്ങനത്തെ ഒരു ഫ്രെയിംലെസ് ഡോറ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ബട്ട് ഈ ഒരു സുബാറുവിന്റെ 4 ഡോർ എന്ന് പറയുന്നതും ഇതൊരു ഫ്രെയിംലെസ് ഡോറാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ നേരെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ ഓപ്പണർ ഇവിടെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ ഡോർ ലോക്ക് ചെയ്യാനുള്ള സംഭവം ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതിന് താഴെയായിട്ട് തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് പറയാം. അതിൽ തന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽ നമ്മൾ പറയുന്നത്. പിന്നെ റിയർ ഗ്ലാസിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ താഴെയായിട്ട് ഈ ഒരു സംഭവം ഉണ്ട്, നമ്മുടെ വണ്ടിക്കകത്തുള്ള ഒരു ആഷ്ട്രയാണ് കൊടുത്തിരിക്കുന്നത്. സിഗരറ്റൊക്കെ വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഷസ് എല്ലാം അതിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് പിന്നെ ഒരു സ്പീക്കർ സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വണ്ടിക്ക് അകത്തേക്ക് കയറിയിട്ട് നോക്കാം. 5-seater നമ്മുടെ ഈ ഒരു സുബാറു ഫോറസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി. അപ്പോൾ ഈ 2003 മോഡൽ വണ്ടിയുടെ ഇൻറ്റീരിയർ അല്ല നമ്മൾ ഈ നേരെ നോക്കുമ്പോൾ കാണുന്നത്, കാരണം അത്രമാത്രം നീറ്റായിട്ട് കൊണ്ടുപോയി നടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റർ എന്ന് പറയുന്നത്. കയറി ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു കുഷീൻ്റെ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ സെൻട്രൽ വേറെ ആംറസ്റ്റും കാര്യങ്ങളൊന്നും കാണാനില്ല, കാരണം ഈ ഒരു വണ്ടി പ്യുവർലി 5-seat വണ്ടി ആയത് കാരണമാണ് നമുക്കിവിടെ ഒരു ആംറസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കാത്തത്. പിന്നെ നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെയും ഒരു ഗ്രാബ് ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഇവിടെ ആയിട്ട്. പിന്നെ നേരെ നമ്മുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 5 പ്രാധാന്യം കൊടുക്കുന്ന വണ്ടി ആയത് കാരണം നമ്മുടെ ഒരു മിഡിൽ റോയിൽ ഇരിക്കുന്ന ആളുടെ ഒരു സീറ്റ് ബെൽറ്റിന് സംഭവം വരുന്നത് എവിടെയാണ് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവം വരുന്നതാണ് ഇവിടുന്നതാ, ഇവിടെയാണ് നമ്മുടെ സീറ്റ് ബെൽറ്റിന് സംഭവം വരുന്നത്. ഈ ഒരു ബെൽറ്റ് നമുക്ക് നേരെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു റോ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ നേരെ വലിച്ച് ഇവിടെ ബക്കിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ഒരു മിഡിലിരിക്കുന്ന ഒരാൾക്കും സീറ്റ് ബെൽറ്റ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടെ സെൻട്രലായിട്ട് ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 2 കപ്പ് ഹോൾഡേഴ്സാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. 2 സൈഡിലേക്കും നമുക്ക് നേരെ എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചുള്ള ഒരു കപ്പ് ഹോൾഡറിൽ വയ്ക്കാവുന്നതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഒരു സീറ്റിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്കൂപ്പിന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു മാഗസിൻ ഹോൾഡേഴ്സ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവമാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഹെഡ്റൂമും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു ഹെഡ്റൂം തന്നെ നമ്മുടെ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ വരുന്നുണ്ട്. ഹെഡ്റൂം മാത്രമല്ല നമ്മുടെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ലെഗ് സ്പേസാണ് ഈ ഒരു വണ്ടിയിലുള്ള. അത്യാവശ്യം നീണ്ടു നിവർന്ന ഈ ഒരു വണ്ടിക്ക് അത് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിൽ പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ എന്ന് പറയുന്നത് ഫ്രെയിംലെസ് ഡോർ തന്നെയാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ഫ്രെയിംലെസ് ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണാനായിട്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു വണ്ടിയുടെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് ഇതാ, ഇവിടെ 2 സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നതും. അതിന് മുകളിലായിട്ട് ഡോർ ഓപ്പണർ എല്ലാം വരുന്നുണ്ട്, താഴെയായിട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതിന് താഴെയായിട്ട് ഇവിടെ ഡോർ പോക്കറ്റ്സ് വരുന്നുണ്ട്. ഒരു പൗച്ച് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അത്. അപ്പോൾ അവിടെ നിന്ന് വേറെ നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുന്നത് മാനുവൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിളും കാര്യങ്ങളൊന്നുമല്ല വരുന്നത്. സീറ്റ് കുറച്ച് ബാക്കിലേക്ക് ഒന്ന് ഇറക്കിയിട്ടേക്കാം നമുക്ക് കയറിയിരിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടിയുടെ സീറ്റിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ ഇതാ അയ്യവാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വണ്ടി കുറച്ച് ലോ ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഒരു വണ്ടിക്ക് അകത്തേക്ക് ഇരിക്കുമ്പോൾ. കാലൊക്കെ അങ്ങ് നീട്ടി നിവർത്തി നമുക്ക് ഒരു വണ്ടിയുടെ അകത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കും. സോ ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഈ ഒരു ഗ്ലൗ ബോക്സ് ആണ്. അത്യാവശ്യം സാധനങ്ങളെല്ലാം കൊള്ളാവുന്ന ഒരു ഈ രീതിയിലുള്ള ഒരു നല്ലൊരു ഗ്ലൗ ബോക്സ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു വണ്ടിക്ക് അതൊരു സൺബ്ലൈൻഡ് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മുഖമൊക്കെ ഒന്നും എനിക്ക് നമുക്ക് വണ്ടിക്ക് അന്ന് ഇറങ്ങാൻ സാധിക്കും. അവിടുന്ന് പിന്നെ നേരെ നോക്കുവാണെങ്കിൽ ഈ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു വണ്ടിയുടെ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു വണ്ടിക്ക് ഒന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി ഡ്രൈവർ സീറ്റിൽ പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് പോയി നോക്കാം. അതുപോലെ നമ്മുടെ വണ്ടിക്ക് അത് എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു വണ്ടി ഡ്രൈവർ സീറ്റിൽ പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. കാരണം 2003 ഈ ഒരു വണ്ടിക്കകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അവിടെ കയറി ഇരുന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുള്ളൂ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കോ ഡ്രൈവർ സീറ്റിൽ കണ്ട പോലെ തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പിലുള്ള സീറ്റ്സാണ് നമ്മുടെ ഈ ഒരു ഫോറസ്റ്ററിൽ വന്നിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ അപ്പർ സൈഡിൽ കണ്ട പോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഐഡൻറ്റിക്കലാണ്, എക്സെപ്റ്റ് ഈ ഒരു സ്വിച്ചസാണ് ഇത്രയും വരുന്നത് ഈ ഒരു ഡോറിനകത്ത്. നമ്മുടെ 4 പവർ വിൻഡോസ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് ലോക്കിൻ്റെയും പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ നോബാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന് താഴെയായിട്ട് ഡോർ പോക്കറ്റ്സ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു വണ്ടിയുടെ പെഡൽസിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാക്കണ്ടോ
ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ഉള്ള വണ്ടിയാണ്. പക്ഷെ എന്നിരുന്നിട്ടും കൂടി ഇവിടെ ഒരു ഡെഡ് പെഡൽ നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മുടെ നാട്ടിലിറങ്ങുന്ന കാറുകളിൽ ഓട്ടോമാറ്റിക് വണ്ടിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഡെഡ് പെഡൽ സാധാരണ വരാറായിട്ടുള്ളൂ. അതിന്റെ മുകളിൽ നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്യുന്ന ഹുഡ് ഓപ്പണർ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നേരെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സാധനം അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിക്ക് അകത്ത് കയറി ഇരുന്നിട്ട് ബാക്കി എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. ആ ഡോർ അങ്ങ് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. ഐവ ഒരു ഫോർ സ്പോക്ക് സുബാറുവിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഈ ഒരു സുബാറുവിൻ്റെ ബാഡ്ജിങ് നമ്മുടെ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കൊള്ളാം. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുവാണെങ്കിൽ ക്ലസ്റ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാക്കണ്ടോ, നേരെ സെൻറ്ററിൽ തന്നെ കാണുന്ന ഒരു അനലോഗ് മീറ്ററാണ് നമ്മുടെ സ്പീഡോ മീറ്ററാണ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്യുവൽ ഗേജും ടെമ്പറേച്ചർ ഗേജും ആണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നമ്മുടെ വണ്ടിയുടെ ആർ പി എം ഗേജ് ആണ് വരുന്നത്. പിന്നെ ബാക്കി ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വാണിംഗ് ലാംസും കാര്യങ്ങളെല്ലാം വരും. നമുക്ക് നേരെ ക്ലസ്റ്റർ അങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ വണ്ടിയുടെ നേരെ. ബാക്കി എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് നോക്കാം. നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു നോബ് നോക്കുവാണെങ്കിൽ ഹെഡ് ലൈറ്റിൻ്റെ ബാക്കി കൺട്രോൾസ് എല്ലാം വരുന്ന ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ നോബിലാണ് വരുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ബാക്കി വൈപ്പർ കൺട്രോൾസും റിയർ വൈപ്പർ കൺട്രോൾസും എല്ലാം വരുന്ന ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു സൈഡിലെ സ്വിച്ചസ് നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ട് കുറേ എക്സ്ട്രാ സ്വിച്ചസ് പിടിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഫോഗ് ലാമ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും നമ്മുടെ ഒരു വണ്ടിയിൽ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നോക്കുകയാണ് നമ്മുടെ ഒരു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടിൽറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് നമ്മൾ പറയുന്നത് ഇവിടെ വരുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഒരു സെൻറ്റർ കൺസോളിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാൻ സാധിക്കും നമ്മുടെ ഒരു വണ്ടിയിൽ. അതിന് ഇവിടെയായിട്ട് ചെറിയൊരു ക്ലോക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ ഒരു എ സി എയർവെൻസ് വരുന്നുണ്ട്. അതിന് സെൻട്രലായിട്ട് തന്നെ ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സംഭവം കണ്ടോ, ഇതൊരു കപ്പ് ഹോൾഡറാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത്. കോ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ ഒരു കപ്പ് ചായയൊക്കെ വെച്ചിട്ട് പോകാനായിട്ട് പയ്യെ കുടിച്ചുകൊണ്ടൊക്കെ ആസ്വദിച്ച് പോകാനുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഒരു വണ്ടിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ താഴെയായിട്ട് എ സി കൺട്രോൾസ് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. പിന്നെ അതിൻ്റെ സ്വിച്ചസൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ചാർജ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അവിടുന്ന് പിന്നെ നേരെ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. ഭയങ്കര ചെറിയൊരു ഗിയർ എന്ന് പറയാം, കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഗിയർ ലിവറാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ നേരെ ബാക്കിലോട്ട് ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതായി കാണുന്നതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഫോർ വീൽ ഡ്രൈവ് വണ്ടി ആയത് കാരണം ഹൈയും ലോയിലേക്കിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവാണ് നമ്മുടെ ഈ ഒരു സുബാറു ഫോറസ്റ്റർ എന്ന് പറയുന്ന ഒരു വണ്ടി. അവിടുന്ന് പിന്നെ നേരെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ സാധിക്കും. പിന്നെ നേരെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ സിഗരറ്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിക്ക് അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു വണ്ടിയുടെ അകത്ത് പറയത്തക്ക വിധമായിട്ടുള്ളൂ. അവിടുന്ന് പിന്നെ നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും ഒരു സൺബ്ലൈൻഡ് എല്ലാം വരുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ. അതിനകത്ത് ഒരു വാനിറ്റി മിറർ വരുന്നുണ്ട്. അതുപോലെ പേപ്പറും കാർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ചെറിയൊരു റാക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നേരെ ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെയായിട്ട് നമ്മുടെ വണ്ടിക്ക് അതുള്ള ലൈറ്റിൻ്റെ സ്വിച്ചസ് എല്ലാം വരുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഈ മുകളിലായിട്ട് രണ്ട് പേർക്കുള്ള കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് ഹോൾഡേഴ്സാണ് നമ്മുടെ വണ്ടിക്ക് അത് വരുന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു ഗ്ലാസ് നമുക്ക് വയ്ക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെയും അടുത്തൊരു ഗ്ലാസ് വയ്ക്കാൻ സാധിക്കും. അങ്ങനെ രണ്ടുപേരുടെയും സൺഗ്ലാസ് ഹോൾഡറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു എക്സോസ് നോട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണെങ്കിലും ഒരു ചെറിയ എന്തൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു എക്സോസിനോട്ട് കേൾക്കാനായിട്ട്. ഹൈ ആർ പി എമ്മിലേക്ക് വരുമ്പോഴുള്ള ഒരു ചെറിയൊരു വിസിലിംഗ് സൗണ്ടും ആ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ തന്നെയാണ് ആ ഒരു സൗണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് രാഹുൽ ബ്രോൻ്റെ വണ്ടിയാണ്. അപ്പോൾ രാഹുൽ ബ്രോ നമ്മുടെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് രാഹുൽ ബ്രോയുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം ഈ ഒരു വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ. അപ്പോൾ രാഹുൽ ബ്രോ ആദ്യം തന്നെ ചോദിക്കാമോ, വൈ ഫോറസ്റ്റർ, എന്തുകൊണ്ട് ഈ ഒരു സുബാറു ഫോറസ്റ്റർ എടുത്തു? കാരണം ഒരു ജാപ്പനീസ് വണ്ടിയോട് എപ്പോഴും ആഗ്രഹമാണ് ചെറുപ്പം മുതൽ. അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടൊരു വണ്ടി വേണം തോന്നി, അങ്ങനെ എടുത്തതാണ് ഞാൻ വേണ്ടത്. അയ്യോ അടിപൊളി. അപ്പൊ ഈ ഒരു വണ്ടി നമ്മൾ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ ഇത്രയും മോഡൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഏറെക്കുറെ എന്ത് റേറ്റ് ആയി കാണുമായിരിക്കും? ഏകദേശം ഒരു 2.5 lakhs ആയിട്ടുണ്ട് എനിക്ക് ചെയ്യാനായിട്ട്. അയ്യോ, അപ്പൊ ഇതിലൂടെ നിർത്തുവാണോ അതോ ഇനിയും ഈ ഒരു വണ്ടി മോഡ് ചെയ്യാനാണോ ഉദ്ദേശം? ഒരിക്കലും ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അയ്യോ അടിപൊളി. അപ്പൊ നമ്മൾ നേരെ അടുത്ത കാര്യം ചോദിക്കുവാണെങ്കിൽ കറന്റ് ഈ ഒരു ഫോറസ്റ്റർ എന്ന് പറയുന്ന ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണോ?
അല്ല ഫോറസ്റ്റർ ഒരു 2003 ഷെവർലെ ആ ഒരു ബാഡ്ജിംഗിൽ വന്ന ഒരു വണ്ടിയാണ്. ആ സമയത്ത് മാത്രം ഒരു അറൌണ്ട് 100 കാർസ് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേരള ഒരു 3-4 cars നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റയർ വണ്ടി നമുക്ക് പറയാൻ സാധിക്കും ഇപ്പൊ നിലവിൽ. അടിപൊളി. അപ്പൊ ഇനി ഇപ്പൊ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റയർ വണ്ടിയുടെ ഒരു സർവീസസ് പെയർ പീരീഡ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്? സർവീസസ് നമുക്ക് അത്യാവശ്യം നല്ല ചെയ്തു വരച്ചുള്ള എന്താ പറയാ ടെക്നീഷ്യൻസ് ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. സ്പെയർ ആണെങ്കിലും നമുക്ക് അവൈലബിൾ, കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ടൈം എടുത്തായാലും ഒരു 1-2 months സാധനം അവൈലബിൾ ആക്കാൻ പറ്റും. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാണോ? സ്പെയർസ് എല്ലാം മിക്ക സാധനങ്ങളും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. നമ്മുടെ ഷെവർലെ എന്ന് പറഞ്ഞ് ചെന്നാൽ പോലും ഒരു സാധനം കിട്ടാനില്ല. സുബാറു എന്ന് പറഞ്ഞ് ഇമ്പോർട്ടഡ് ആയിട്ട് ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞ സാധനം വരുത്തിക്കുകയാണ് ചെയ്യണത്. ഓഹോ, അങ്ങനെയാണ് ഇതിന്റെ സ്പെയർസിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ രാഹുൽ ബ്രോ, ഇനിയിപ്പോ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? വണ്ടിക്ക് നെഗറ്റീവ് ആയിട്ട് പറയാനത്തെ സ്പെയർ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ, ബാക്കി എല്ലാ വണ്ടി ഓക്കെയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മുടെ വണ്ടി ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഈ ഒരു വണ്ടിക്ക് അത് രാഹുൽ ബ്രോന്റെ കൂടെ ഒരു ചെറിയ സ്പിന്ന് പോയി നോക്കാം. ഓക്കെ, വണ്ടി വേറൊരു മൂഡെന്ന് തന്നെ പറയാം. കാരണം നമ്മളൊരു കുറച്ചിങ്ങനെ ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അയ്യോ, വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് 120 PS പവർ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയില്. ഈ ഒരു സൗണ്ട് വണ്ടിയുടെ ചുമ അടിപൊളിയാണ്. ബ്രോന്റെ കൂടെ നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു സ്പിന്നൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാം. വണ്ടി ചുമ്മാ വേറൊരു മൂഡാണ്. അകത്തിരിക്കുമ്പോ തന്നെ നമ്മളൊരു ജാപ്പനീസ് കാർ ആയത് കാരണം നമ്മൾ കുറച്ച് ലോ ആയിട്ടാണ് വണ്ടി കയറത്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബീസ്റ്റിനൊന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇട്ടേക്കാം, കാരണം വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെയാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. ഫുൾ കാർഡ്. എന്താ പറയാ, വണ്ടി ഓടിക്കുമ്പോ തന്നെ ഒരു പഴയ വണ്ടിയാണെന്നുള്ള ഒരു ഫീലൊന്നും നമുക്ക് വരുന്നില്ല കേട്ടോ. കാരണം നമ്മള് നോർമലി ഒരു പുതിയ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുന്നതൊക്കെ.
പറഞ്ഞിരുന്നു ഈ ഒരു വണ്ടിയുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു നല്ലവനായ ഉണ്ണിയുടെ ഒരു മുഖച്ഛായുള്ള ഒരു വണ്ടിയാണ്. പക്ഷെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്ര പാവത്താനും കാര്യങ്ങളൊന്നും അല്ല. കാരണം ഇവനങ്ങ് കാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമ്മളെയും വലിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റ പോക്കാണ്. കാരണം ആ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് ആയ ഒരു 120 PS പവർ. അപ്പൊ നമ്മള് ജസ്റ്റ് ഗിയർ ഡൗൺ ചെയ്ത് കാല് കൊടുത്ത് അതാ പോൺ വണ്ടി. വണ്ടിയുടെ ഒരു 0 to 100 നോക്കാം. അത്ര കറക്റ്റ് ആയിട്ടുള്ളല്ലോ നമ്മള് നോക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. സെക്കൻഡ് ഗിയർ നമ്മൾ തേർഡിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും വണ്ടി ചുമ്മാ 100 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എന്റെ പൊന്നോ, വേറെ മാതിരി എന്ന് പറഞ്ഞ വേറെ മാതിരി സംഭവം. വണ്ടിയുടെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 L ആണ് ഇതിന്റെ ഒരു ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു 9 km അടുത്താണ് ഇതിന്റെ ഒരു മൈലേജ് നമുക്ക് കിട്ടുന്നത്. വണ്ടി ഓടിച്ചു, വണ്ടി ചുമ്മാ വേറൊരു മൂഡാണ്. കാരണം എന്താ പറയുക, വണ്ടി വേറെ മൂഡ് തന്നെയാണ് ഓടിക്കാനായിട്ട്. ഭയങ്കര ഒരു ഡ്രൈവ് ഫ്രണ്ട്ലി കാറാണ് നമ്മുടെ ഈ ഒരു സുബാറു ഫോറസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി 2003 കാലഘട്ടങ്ങളിലുള്ള ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 14-15 lakhs ആയിരുന്നു ഈ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ മിക്കവാറും ഒരു 5-seater വണ്ടി ഒരു 15 lakhs കൊടുത്ത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവാം ചിലപ്പോൾ ഈ ഒരു വണ്ടി അന്ന് നിർത്തിപ്പോയത്. ബട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഈ ഒരു വണ്ടി അവൈലബിൾ അല്ല. അപ്പോൾ ദിസ് ഈസ് വൺ അമംഗ് ദ റെയറസ് കാർസ് ഓഫ് സുബാറു ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.